ഹലോ നമസ്കാരം ഫൈസലാണ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോയുമായി വന്നതാണ് കേട്ടോ നമ്മൾ എന്നേ അത്യാവശ്യമായിട്ട് പാലക്കാട് വന്നതാണ് പാലക്കാട് വന്നപ്പോൾ നമ്മൾ മലമ്പുഴ എന്ന് പോയതാണ് നിന്ന് പാലക്കാട് വരുന്ന തിരിച്ചു വരുന്ന സമയത്തും അവിടെ റോഡ് സൈഡിലായിട്ട് ഒരെണ്ണം ഇങ്ങനെ പനം നോങ്ങ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് പനന്നോങ്ക് എന്ന് പറഞ്ഞാൽ പനയുള്ള നീര് അതുപോലെ തന്നെ പലരും പല പേരാണ് പേരാണിതിന് പറയുക എന്തായാലും പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ കരിമ്പനകളുടെ നാടാണ് അപ്പോൾ കരിമ്പന തേങ്ങ തേങ്ങയെന്നു പറയുന്നതിന് ഈ കരിമ്പന ഇളനീര് അവരിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ അവർ കരിമ്പനയുടെ വളരെ ചെറിയ ഇളനീരാണ് അത് പിന്നെ ഈ കരിമ്പനയുടെ തന്നെ പട്ട ഇങ്ങനെ അതിങ്ങനെ കോട്ടിയിട്ട് അതിനകത്ത് ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് അതിൻ്റെ ഇതേ ഇപ്പം ഈ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഇളനീർ ആ നൊങ്കുണ്ടല്ലോ അതിങ്ങനെ ചെത്തിയെടുത്തിട്ട് നമ്മൾ ആ കരിമ്പനപ്പെട്ട കൂട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ ഇട്ടതിന് ശേഷം പിന്നെ അവരെ കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ കുറച്ച് പിന്നെ അക്കാനി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു പാനീയം അതായത് പിന്നെ ഈ കരിമ്പനയുടെ ഈ പന എന്താ പറയുക പനഞ്ചക്കരയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നീരാണെന്നാണ് പറഞ്ഞത് അതായത് കള്ളൊക്കെ എടുക്കുന്ന പോലെയാണ് അത് പനയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു ഇത് പനഞ്ചക്കര ഉണ്ടാക്കാനാണ് ഇത്ര ഈ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് എന്തായാലും അത് വാങ്ങി അതാ ട്രഡീഷണൽ രീതിയിൽ തന്നെ കഴിച്ചു ഇനി എനി എനിക്ക് വേണ്ടിയിട്ട് അണ്ണം പിന്നെ ഇതേപോലെ ഒരു പനംപട്ട കൂട്ടിയിട്ട് അതവരുടെ ആ കൊട്ടയുടെ മുകളിൽ വെച്ചിട്ട് അവർ അതിനകത്തേക്ക് ഈ പനയുടെ നൊങ്കിൻ്റെ കാമ്പ് കണ്ടോ അതിങ്ങനെ അതിനകത്തേക്ക് ചെത്തിയെടുക്കുകയാണ് അവർ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു പന കോ പനയുടെ പട്ട കൂട്ടിയതിലേക്ക് ഒരു തേങ്ങയാണ് അവർ ഇങ്ങനെ എടുക്കുന്നത് ഒരു തേങ്ങ എടുത്ത് ഒരു തേങ്ങയിൽ നിന്നുള്ള ഇളനീര് ആ ഒരു കാമ്പ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് അവർ അവരൊരു പാത്രമുണ്ടോ ആ പാത്രത്തിനകത്ത് കണ്ടോ ഇതിനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനെ അക്കാനി എന്നാണ് പറഞ്ഞത് അതായത് പനയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു നീരാണ് അപ്പോൾ ആ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു തന്നിട്ട് ഞാൻ വണ്ടിയിലായിരുന്നു വണ്ടിയിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് വണ്ടിയിലേക്ക് ആണല്ലോ കൊണ്ടുവരികയാണ് അപ്പോൾ ഞാനത് കഴിച്ചു നോക്കി കഴിക്കുമ്പോൾ ഞാൻ ആളോട് ചോദിച്ചു ഇതിനകത്ത് ഒഴിക്കുന്ന ഈ നീര് എന്താണ് സത്യത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പനയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു നീരാണെന്ന് പറഞ്ഞു എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് നല്ല മധുരമുള്ളൊരു വെള്ളമാണത് അതുപോലെ തന്നെ നല്ല ചൂടിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ പറ്റിയ പ്രത്യേകിച്ച് അറിയാമല്ലോ പാലക്കാട് ഏരിയയിലൊക്കെ നല്ല ചൂടാണ് അപ്പോൾ നല്ലൊരു അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ കഴിക്കുകയെന്ന് പറയുമ്പോൾ ഈ ഒരു പട്ടയിൽ തന്നെ കഴിക്കണം അടിപൊളിയാണ് സൂപ്പറാണ് ഒന്നും പറയാം എന്തായാലും പാലക്കാട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ആ കാമ്പ് അതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് ഐസാപ്പിൾ എന്നൊക്കെ പറയാം പല ഭാഗങ്ങളിൽ പല പേരാണ് എന്തായാലും അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മുടെ സുഹൃത്ത് വീഡിയോ എടുത്തിരുന്ന ആൾ അപ്പോൾ അത് കഴിഞ്ഞ് ആൾ ഒന്ന് കഴിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ